പ്രഭാത കേരളം വിശദമായ ഈ റിപ്പോർട്ടുകളിലേക്കൊക്കെ കടക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വിദ്യയുടെ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് കോടതി വിദ്യയ്ക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഇനിയിപ്പോൾ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വിദ്യയ്ക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് ഹാജരാകുമെന്നാണല്ലേ മനസ്സിലാക്കുന്നത്. അതെ, എന്തായാലും കെ വി ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ വിദ്യയുടെ വാർത്ത തലക്കെട്ടായി നൽകുന്നതിനെ സംബന്ധിച്ച് വലിയ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ വാർത്ത നൽകേണ്ടതുണ്ടോ? വിദ്യയുടെ പൊട്ടബുദ്ധി എന്നൊക്കെയുള്ള തരത്തിൽ പോലും സൈബർ ഇടങ്ങളിൽ ന്യായീകരണമുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്തതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ എങ്ങനെയാണോ ഈ വാർത്ത കൈകാര്യം ചെയ്യേണ്ടത് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകരായ ആളുകൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരും അവരുടെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും ബൈജു, നമുക്ക് വാർത്തയാണ് പ്രധാനം. ഇവിടെ വ്യാജരേഖ ഉണ്ടാക്കുന്നു, ആ വ്യാജരേഖ ഉണ്ടാക്കി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു, അവിടെയാണതൊരു ഗൗരവമുള്ള വാർത്തയായി മാറുന്നത്. പ്രത്യേകിച്ച് ഈ അറിവ് പകർന്നു നൽകേണ്ടവർ ഇത്തരം മാതൃകകളായി മാറേണ്ടവരല്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കോടതിക്ക് അടക്കം ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ വിഷയത്തിൽ ജാമ്യം അനുവദിക്കുമ്പോൾ പോലും ജാമ്യ വ്യവസ്ഥകൾ, അത് കർശനമായ ഉപാധികളോടെയാണ് ജാമ്യ വ്യവസ്ഥ. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹാജരാകുന്നു എന്നതിനപ്പുറത്ത് ഹാജരാകുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഹാജരായാൽ തന്നെ അടുത്ത നടപടികൾ എന്തായിരിക്കാം ബൈജു പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ഇന്ന് ഹാജരാകാൻ ആണ് നീലേശ്വരം പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയും എന്തായാലും നീലേശ്വരം പോലീസിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാവാനാണ് സാധ്യത. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിന്തളം ഗവൺമെന്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമാണ് വിദ്യ ഇവിടെ ജോലി ചെയ്തത് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുമായി. അതുതന്നെയാണ് ഈ കേസിനെ ഗൌരവമേറിയതാക്കുന്നത്. എന്തായാലും 2022 മാർച്ച് മുതൽ 2023 ജൂൺ വരെയാണ് വിദ്യ ഇവിടെ ജോലി ചെയ്തത്. രണ്ടാമത് നടന്ന അഭിമുഖത്തിലും വിദ്യ പങ്കെടുത്തു, പക്ഷേ നാലാം റാങ്ക് ആയതിനാൽ ഈ ജോലി ലഭിക്കാതെ പോയി എന്നാണ് എന്തായാലും പറയുന്നത്. ഇതിൽ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ അഗളി പോലീസിൽ നൽകിയ മൊഴി സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമാണ്. കാരണം വിദ്യ പറഞ്ഞിരിക്കുന്നത് ഈ വ്യാജ രേഖ ഉണ്ടാക്കിയത് തന്നെക്കാൾ യോഗ്യതയുള്ളവർ അഭിമുഖത്തിനായി എത്തി, അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു രേഖ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ രേഖ കീറിക്കളഞ്ഞുവെന്നും വിദ്യ ഈ അഗളി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അതേതായാലും വിദ്യ ഇന്ന് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ്, വിദ്യ ഇത്തരത്തിൽ ഹാജരാകും, അതുകൊണ്ട് ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നീലേശ്വരം പോലീസും വ്യക്തമാക്കുന്നത്. ഏത് സമയത്താണ് ഹാജരാകേണ്ടതെന്ന് ഈ നോട്ടീസിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വിദ്യ ഇവിടെ എത്തും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. എന്തായാലും ഇന്ന് ഹാജരാകും എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരിന്തളം ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ട് ഈ വിദ്യയുടെ മുഴുവൻ രേഖകളും ഇപ്പോൾ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലാണുള്ളത്, നീലേശ്വരം പോലീസിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് കുറച്ചുകൂടി അഗളി പോലീസിന് ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവം ഈ ചോദ്യം ചെയ്യലിലും ഉണ്ടാകും. അതിനുശേഷം വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്നായിരിക്കും ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിദ്യയെ ഹാജരാക്കുക. എന്തായാലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നുള്ളത് കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പോലീസ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കൂ. ഇന്ന് എന്തായാലും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ജൂൺ 8 ഈ കരിന്തളം കോളേജുമായി ബന്ധപ്പെട്ട നീലേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്നേക്ക് 16 ആയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ കേസിൽ വിദ്യയെ ചോദ്യം ചെയ്യലും മറ്റും ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് എത്തും തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എസ് ബൈജു ആണ് വിശദാംശങ്ങൾ നൽകി. ഇന്ന് ചോദ്യം ചെയ്യലിനെത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിദ്യ ഈ 15 ദിവസമാണ് പിടിയിലായത്. ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നു. പോലീസ് കേസെടുത്ത ശേഷം 15 ദിവസമാണ് പിടിയിലാകുന്നത്. അപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണം ഉയർന്നത് ഇത്രയധികം ദിവസം വിദ്യയ്ക്ക് ലഭിക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ കൃത്യമായ സമയം വിദ്യയ്ക്ക് ലഭിക്കുമെന്നുള്ള ഈ കഴിഞ്ഞ ദിവസമായിരുന്നു വ്ളോഗറായ തൊപ്പിയുടെ പ്രവൃത്തികൾ എന്തായാലും ന്യായീകരിക്കാവുന്നതല്ല എങ്കിൽ പോലും തൊപ്പി പിടികൂടിയ ഒരു രീതി ഉണ്ടായിരുന്നു. ഫ്ലാറ്റിൽ ചെല്ലുന്നു, പോലീസ് വാതിൽ തല്ലിത്തകർക്കുന്നു, അങ്ങനെ ആണ് പിടികൂടിയത്. അതിന് പോലീസ് പറഞ്ഞ ന്യായം ഈ രേഖകൾ എത്രയും പെട്ടെന്ന് ഇയാൾ നശിപ്പിക്കാം, അതായത് ഡിജിറ്റൽ രേഖകളൊക്കെയാണല്ലോ, അതിന് അവസരം കൊടുക്കരുത്, അതുകൊണ്ടാണ് അങ്ങനെ തുപ്പിയെ പിടികൂടിയത്. വിദ്യയും നിഖിലിനെയും 15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പിടികൂടുന്ന എന്നാണ് ശ്രദ്ധേയമാകുന്നത്. ഇവിടെ നിഖിൽ തോമസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബൈജുവിലേക്ക് തന്നെ പോകാം. നിഖിലിനെ സഹായിച്ചത് ഈ എസ് എഫ് ഐ നേതാവ് തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ബൈജു ഇവിടെ കരിന്തളം കേസിലേക്ക് വരുമ്പോൾ വിദ്യക്ക് കൂടുതൽ സഹായം ലഭിച്ചിരുന്നു, പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകരുടെ അടക്കം സഹായം ലഭിച്ചിരുന്നു. അതോ വിദ്യ ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയ എന്നൊരു നിഗമനത്തിലാണോ നീലേശ്വരം പോലീസ് ഉള്ളത്?
തീർച്ചയായും ഈ കാര്യത്തിൽ പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ നീലേശ്വരം പോലീസ് വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ 7 വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വിദ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇത് കാസർഗോഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗൂഢാലോചന, വഞ്ചന, അതുപോലെ തന്നെ വ്യാജരേഖ ചമക്കൽ, ഇത്തരം 3 കുറ്റങ്ങളാണ് വിദ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിന് ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ ഇതിന് കുറ്റങ്ങൾ ഉൾപ്പെടുത്തും എന്നാണ് പോലീസ് പറയുന്നത്. അത് ചോദ്യം ചെയ്യലിന് അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനേക്കാൾ ഗൌരവമേറിയതാണ് കാസർഗോഡ് ഈ കേസ്. ഈ 1 വർഷം ജോലി ചെയ്തു, ഇവിടെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല രണ്ടാമതും ഒരു അഭിമുഖത്തിൽ ഇതേ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തന്നെ വീണ്ടും ജോലി തേടി എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ടി സഹായം എന്തായാലും വിദ്യക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് കരുതാൻ. കാരണം ഈ പോലീസിന് ഇത്രയും ദിവസമായി കണ്ടെത്താനായിട്ടില്ല. വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്, വളരെ പ്രഹസനമായിരുന്നു ആ പരിശോധന. ഇത്തരത്തിൽ വീട്ടിലെത്തി അയൽവീട്ടിൽ നിന്നും താക്കോലൊക്കെ കൊണ്ടുവന്ന് വാതിൽ തുറന്ന് ഒരു പേരിനൊരു പരിശോധന നടത്തിയെന്ന് വേണം പറയാൻ. എന്തായാലും പോലീസ് വിചാരിച്ചാൽ വിദ്യയെ നേരത്തെ പിടികൂടാൻ പറ്റുമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സഹായമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നും കിട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ റെയ്ഡിന്റെ ഒക്കെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും പോലീസ് മുൻകൂട്ടി, അതായത് തലേ ദിവസം പോലീസ് എത്തുന്ന വിവരം മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയുന്നു. അതിനുശേഷം അവിടെ എത്തി ഈ ഉദ്യോഗസ്ഥൻ, അകലെ നിന്ന് വന്ന ഉദ്യോഗസ്ഥനാണ്, അവർ ആ രീതിയിൽ മറ്റൊരു വീട്ടിൽ ബന്ധുവീട്ടിൽ നിന്നും താക്കോലൊക്കെ കൊണ്ടുവന്ന് വാതിൽ തുറന്ന് അതിനകത്ത് പരിശോധന നടത്തി ഒന്നും ലഭിക്കാതെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ പാർട്ടി സഹായം കൂടാതെ പോലീസിൽ നിന്നുള്ള കൃത്യമായ സഹായം വിദ്യക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതേ രീതിയാണോ ഈ ചോദ്യം ചെയ്യലിലും പോലീസ് തുടരുന്നതെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്ന് ഹാജരാകും, ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് അല്പസമയം മുമ്പ് പോലും നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും, ചോദ്യം ചെയ്യലിന് ഹാജരാകും. അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഒരുപക്ഷെ ഹോസ്റ്റർക്ക് കോടതിയിൽ ഹാജരാക്കും, പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കാത്തിരുന്നു. അതെ, അതോടൊപ്പം തന്നെ വിദ്യ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും മറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ ഇത് വ്യാജമായി തന്നെയാണ് നിർമ്മിച്ച സർട്ടിഫിക്കറ്റ് ആണ് സമർപ്പിച്ചത് എന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞു, ഫോൺ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് മൊഴി എന്ന് പോലീസ് പറയുമ്പോഴും രഞ്ജിനി ഇതിൽ പ്രധാനപ്പെട്ടത് ഇതെല്ലാം ഇനി കോടതിയിലേക്ക് എത്തും. കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ ഇതേ വിദ്യക്ക് തന്നെ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിക്കാം, ഇത് പോലീസ് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്, പോലീസിനെ ഭയന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോഴാണ് പോലീസ് എങ്ങനെയാണ് അന്വേഷണം നടത്തിയത് എന്നത് പ്രധാനപ്പെട്ടതാവുന്നത്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതിയിലേക്ക്. കോടതിയിൽ കൊണ്ടുപോകുന്ന തൊട്ടുപ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്, ഒരു തെളിവുമില്ല, നിയമപരമായി തന്നെ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്താ സംഭവിച്ചത് എന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്.